हलो नमस्कार वेलकम बैक टू माय यूट्यूब चैनल इन या शेयर रेसीपी टाइम नमुक कहूर स्नैक साउथ इंडियन स्नैक नॉर्थ इंडियन स्नैक इतर पकुवड़ा है कॉलीफ्लवर वे पेटना ईसी आईटर पकुवड़ा अब नमुक पकुवड़े का कॉलीफ्लवर कॉलीफ्लवर या मणिकूर् चूड़ वे कुछ टर्मरिक पाउडर वेचिटेंॉलीफ्लवर और प्रत्येक इंटेड चाणीलो नाम वृति अब क्लीन आवल अब ना चंदा वयरन प्रश्न अब अवेदी या ऑलरेडी कुछ चूड़ वे सोर पिंज टर्मरिक पाउडर जस्ट वो वण हवर वा मैं ओवर कुक कुे जस्ट कई कौर पर्व अब पकोड़ा कुछ आदमी वे कॉलीफ्लवर फुला टर्मरिक विषांश पेटा टर्मरिक वे साधन नाणियन इतना या चुदाय चोपी रणियन इतने मेन इंग्रीडियंस पकुवड़ा अब अब फु या वेद ग्रीन चिल्ली इतर मूंद या चुदाय चोपी अब फु जिंजर करी लीव्स इन मेषरमेंट या ओर इष्टमुसरी कूटे कुे इन या चुन चाय चोपी और पीड़ी करीवेपिल वे साधन मल कुछ नॉर्थ इंडियन और स्नैक अब कूड़ल मल यूस ईवन करी लीव्स पड़े कुछ मल उपयोग या इलाम कूड़ी कुछ उपटे कई वो नाम രണ്ട് സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് നമുക്ക് ഇത് കൈ വെച്ചിട്ട് എൻ്റെ കൈ നല്ല വൃത്തിയായിട്ടുള്ള കൈയാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ നമ്മൾ കൈ ഗ്ലൗസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഞ്ചറിൻ്റെയും ഗ്രീൻ ചില്ലിയും എന്ന് വെച്ചാൽ കോളിഫ്ലവറും ഇവൻ നമ്മുടെ ഒണിയനും കറിവേപ്പിലയും മല്ലിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഓൾറെഡി കോളിഫ്ലവർ നമ്മൾ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് നമ്മളിത് തിരുമുമ്പം കോളിഫ്ലവറിൽ നിന്നും ഈ ഓണിയനിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങും അപ്പോൾ അതനുസരിച്ച് വേണം വെള്ളം ആഡ് ചെയ്യാൻ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് മിക്സ് ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് കടലമാവ് ഇതിൻ്റെ നമുക്ക് ഉപയോഗിക്കുന്നതിൻ്റെ കണക്കനുസരിച്ച് കൂട്ടായി ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കപ്പ് കടലമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഫുൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് ടൈറ്റ് ആവുന്നുണ്ട് അപ്പം എനിക്ക് കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും ഓക്കെ ഈ ഒരു സമയത്ത് തന്നെ ഒരു കുഞ്ഞ് സ്പൂണാണ് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇതിനകത്ത് ഓൾറെഡി നമ്മൾ ഗ്രീൻ ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം മുളക് പൊടി നിങ്ങൾ ഒരുപാട് ആഡ് ചെയ്യുകയാണെങ്കിൽ റെഡ് ചില്ലി കുറയ്ക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് ഒരു രണ്ട് സ്പൂൺ പെരിഞ്ചീരകമാണിത് ചെറുജീരകമല്ല നമ്മുടെ കറി മസാലയ്ക്ക് ഈവൻ മീറ്റ് മസാലയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന പെരിഞ്ചീരകം അതൊരു രണ്ട് സ്പൂൺ ഇതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് റൈസ് ഫ്ലോർ ആണ് അരിപ്പൊടി അരിപ്പൊടിയിനകത്ത് ആഡ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ക്രിസ്പി ആയിട്ട് ക്രഞ്ചി ആയിട്ടിരിക്കും ഫ്രൈ ചെയ്തെടുക്കുമ്പം അതിന് വേണ്ടിയാണ് ഒരു അര കപ്പ് അരിപ്പൊടി മതി അരിപ്പൊടിക്ക് പകരം വേണമെങ്കിൽ റവ യൂസ് ചെയ്യാം പക്ഷേ ഞാനിവിടെ അരിപ്പൊടിയാണ് എടുക്കുന്നത് റവ ഉപയോഗിച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് പക്ഷേ അരിപ്പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റാണ് ഇതെല്ലാം കൂടി കൈ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഓൾറെഡി ഇതിനകത്തുണ്ട് ഇത് ഞാൻ ഇപ്പോൾ അതിനകത്തു നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നുണ്ട് കണ്ടോ അപ്പം അഡീഷണൽ ആയിട്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ലൂസ് ആവണമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഓണിയനിലും ഈവൻ കോളിഫ്ലവറിലും ഒക്കെ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം അധികമില്ല ഇതിനകത്തോട്ട് അവസാനം ചേർക്കേണ്ട സാധനമാണ് നമ്മുടെ ബേക്കിംഗ്
പൗഡർ ആണ് കേട്ടോ, ബേക്കിംഗ് പൗഡർ. ഇതൊരു പിഞ്ച് മാത്രം ചേർത്താൽ മതി. എന്നുവെച്ചാൽ കുറച്ചുകൂടി ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് ആയിരിക്കും. ഒരു പിഞ്ച് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. ബേക്കിംഗ് സോഡ ആണെങ്കിലും യൂസ് ചെയ്യാം, ഞാൻ ബേക്കിംഗ് പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് എല്ലാത്തിലും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഈ പക്കവട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ പക്കവട എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല, ഷേപ്പിലെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും ഒരു ഷേപ്പിൽ വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇടുകയാണ്. പക്ഷെ ഒരുപാട് തിക്കായിട്ട് നമ്മൾ ഈ ഇവൻ ഉള്ളിവടയോ അങ്ങനെയൊക്കെ പൊരിക്കുന്ന പോലെ ഒരുപാട് ഇതാക്കണ്ടേ. ഇതിങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ എണ്ണയ്ക്കകത്തോട്ട് ഇട്ടാൽ മതി. നല്ലോണം മൊരിക്കണം, അതാണ് ഈ പക്കവടയുടെ പ്രത്യേകത. ചെറുതായിട്ട് ഇടുന്നതാണ് കുറച്ച് കഴിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വലുതായിട്ട് ഇടരുത്, എന്നാലേ ആ കോളിഫ്ലവറിൻ്റെയും ഉള്ളിയുടെയും എല്ലാത്തിൻ്റെയും ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നന്നായിട്ടൊന്ന് മൊരിയട്ടെ. ഇത് നന്നായിട്ട് കണ്ടോ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് എടുക്കാം. ഭയങ്കര ടേസ്റ്റ് ആയിട്ടൊരു പക്കോടെയാണ്. ഇതിന് ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്യണം. നമ്മുടെ ചിക്കനൊക്കെ കഴിക്കുന്ന കൊണ്ട് അതേ ഒരു ടേസ്റ്റാണ് ഈ പക്കോട. അല്ലെങ്കിൽ കോളിഫ്ലവർ ഈ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ചിക്കൻ പോലെയാണ്. അപ്പം സെക്കൻഡ് റൗണ്ട് ഞാൻ അതേപോലെ തന്നെ ചെയ്യാണ്. ഇത് കുറച്ച് തിക്കാവാതെ ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് കുക്കായി കിട്ടും, കഴിക്കുമ്പോഴും അതാണ് കുറച്ച് ടേസ്റ്റ് ആയിട്ടുള്ളത്. എണ്ണ ചൂടാക്കിയാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കോക്കനട്ട് ഓയിൽ ഫ്രൈ ചെയ്യരുത് കേട്ടോ. കോക്കനട്ട് ഓയിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്കൊരു പെർഫെക്ഷൻ കിട്ടത്തില്ല. ഭയങ്കര സ്ട്രോങ് ഫ്ലേവറല്ലേ കോക്കനട്ടിന്, അപ്പോൾ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. എപ്പോഴും ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലിൽ കുക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ കുറച്ച് ഗ്രീൻ ചില്ലിയും കറിവേപ്പിലയും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇത് നോർമലായിട്ട് നമ്മൾ ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ഗ്രീൻ ചില്ലിയും കറിവേപ്പിലയും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇനി നോർത്ത് ഇന്ത്യയിലേക്ക് സ്ട്രീറ്റിലൊക്കെ പോകുമ്പോൾ അവർ കണ്ടില്ല ഗ്രീൻ ചില്ലി. അപ്പോൾ എല്ലാവരും ഈ ഈവനിങ് സ്നാക്കായിട്ടുള്ള ഈ ഒരു കോളിഫ്ലവർ പക്കവട ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.